നമസ്കാരം. കൊല്ലം പനക്കത്തോടിൽ ക്ഷേത്രത്തിലെ വർണ്ണാഭമായ താലപ്പൊലി ഐതിഹ്യവും ചടങ്ങുകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ഷേത്രവിശേഷത്തിൽ. ആയിരക്കണക്കിന് കുരുന്നുകളാണ് താലപ്പൊലിയിൽ പങ്കെടുത്ത് വിളക്കെടുക്കുന്നത്. നാടാകെ ഉത്സവലഹരിയിലാകുന്ന അപൂർവ ഉത്സവ കാഴ്ചകളിലേക്ക് പോകാം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് സംസാരിക്കാം. ഐതിഹ്യം എങ്ങനെ ഏത് രീതിയിൽ വേണം ആദ്യം തൊട്ട് പറയാനാണെങ്കിൽ വളരെ കൂടുതലുണ്ട്. ഉത്സവത്തിന്റെ ഐതിഹ്യം ഈ ദേവി ഇവിടെ വന്നു ചേർന്നതായിട്ടാണ് സങ്കല്പം. അതൊരു കന്യാകുട്ടിയായിരുന്നു. അങ്ങനെ ഇവിടെ മൂത്താലിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ കാരണം ഒരു പഴയ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദേവി ചെന്ന് അദ്ദേഹത്തിനെ കാണുകയും ഞാൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളാൻ പോവുകയാണെന്ന് പറയുകയും ഈ കുഞ്ഞിൻ്റെ കയ്യിലിരുന്നൊരു വടി ഈ മൂത്താലി കാരണവരെ കൊടുക്കുകയാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ദേവി ഇറങ്ങുമ്പം ഈ വടി കൊണ്ട് മുമ്പേ നടക്കണമെന്നാണ് ശാസ്ത്രം. അപ്പോൾ കന്യകയായിട്ട് വന്ന കുട്ടി ആയതുകൊണ്ടാണ് ഈ 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് കന്യാകുഞ്ഞാക്കുകയും ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ അതിന് താലപ്പൊലി എടുത്ത് ഈ 4 കരയിലും കൊണ്ട് നടന്നിട്ട് വരിക. അപ്പോൾ ഭഗവതി 4 കരയിലും ഒരു കലമാൻ്റെ രൂപത്തിൽ ചുറ്റിന്നാണ് ഐതിഹ്യം ശരിക്കും. അതിനാണ് ആ കലങ്കൊമ്പ് അതിന് ജീവതയായിട്ട് ദേവി ഇറങ്ങുമ്പോൾ കൊണ്ട് നടക്കുന്നത്. കന്യകയായിട്ട് തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണ് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്? അപേക്ഷ കൊടുക്കുന്ന കുട്ടികളുടെ എല്ലാം കൂടെ പേര് ഒരു കുടത്തിലിട്ട് ദേവിയുടെ മുമ്പിൽ വെച്ച് മേശാന്തി പൂജിച്ച് അതിൽ നിന്നൊരു നറുക്കെടുക്കും. അതിൽ വീഴുന്ന കുട്ടിക്കാണ് അതിൻ്റെ തുടർന്നുള്ള ചടങ്ങൊക്കെ എങ്ങനെയാണ്? തിരഞ്ഞെടുത്തതിന് ശേഷം 10 ദിവസം കുട്ടി വ്രതം എടുക്കണം, അമ്പലത്തിൽ ഇരിക്കണം. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അതിന് ദേവിയിലെ അവിടെ ചില പൂജകളൊക്കെ നടത്തി ഇങ്ങനെ കുഞ്ഞിനെ എഴുന്നള്ളിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക. നമസ്കാരം ചേച്ചി. ഈ താലപ്പൊലി വിളക്കെടുക്കിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ താലപ്പൊലി വിളക്ക് എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് മുന്നേ ഉള്ള ഒരു ചടങ്ങാണ്. അപ്പം നമ്മുടെ അമ്പലം 4 തെക്കുംഭാഗം എന്ന് പറയുന്ന ഗ്രാമം 4 കരയായിട്ടാണ്. തെക്കുംഭാഗം, മാലിഭാഗം, വടക്കുംഭാഗം, നടുവത്തുചേരി, ഈ 4 കരകൾ ചേർന്നതാണ് ഈ തെക്കുംഭാഗം എന്ന് പറയുന്ന പ്രദേശം. അപ്പം അമ്പലം ഇരിക്കുന്ന കരയെന്ന് പറയുന്നത് തെക്കുംഭാഗമാണ്. അപ്പോൾ ആ കരയിലുള്ള താമസിക്കുന്ന ഒരു ബാലികയെ, അതായത് കന്യകയായ ഒരു ബാലികയെ ആണ് നമ്മൾ ദേവിയായി സങ്കല്പിക്കുന്നത്. അതായത് അമ്മയോ അച്ഛനോ അവിടെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് തിരഞ്ഞെടുക്കുക. ഇതേപോലെ ഒരു താലപ്പൊലിക്ക് മുന്നേ 2 ആഴ്ച മുന്നേ നറുക്കിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ ദേവിയായിട്ട് സങ്കല്പിച്ചു, ദേവി കലമാൻ്റെ കൊമ്പ് അത് ആവാഹിച്ചു, ദേവി ആവാഹിച്ചു, കുഞ്ഞി ഇതിൽ പിടിച്ചിട്ട് ആണ് ദേവി നാട് കാണാൻ ഇറങ്ങുന്നത്. അതായത് വൈകുന്നേരം 1-3.30 ആകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി എല്ലായിടത്തും ഈ തെക്കുംഭാഗം അവസാനിക്കുന്ന പാലം, പാവുമ്പ പാലം ആ ഭാഗത്താണ്, അവിടെ നിന്ന് തിരിച്ചു ഇതേപോലെ എല്ലാ ദേവി വരുമ്പോൾ അൻപൊലിപ്പറ നിറച്ചു എല്ലാവരും സ്വീകരിക്കാനായി നിൽക്കും. അങ്ങനെ തിരിച്ചും അമ്പലത്തിൽ പിറ്റേ ദിവസമാണ് സാധാരണ കയറുക. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു എല്ലാം. അപ്പോൾ നാട് ഫുൾ ഒരുങ്ങുവാണ് അമ്മയെ വരവേൽക്കാൻ. എല്ലാവരും പറയും, കാണുന്നുണ്ടല്ലോ ഫുൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ. പിന്നെ അതിനുശേഷം പിറ്റേന്ന് കൊടിയേറും. രാത്രിയാണ് ഇവിടെ കൊടിയേറുന്നത്. മറ്റെല്ലാ അമ്പലങ്ങളിലും പകലാണ് കൊടിയേറ്റ്, ഇവിടെ അത് രാത്രിയാണ്. അതോട് തുടർന്ന് 10 ദിവസത്തെ ഉത്സവം.
പത്താം ദിവസം ആറാട്ട്, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. അമ്പലത്തിന്റെ ഉത്സവത്തിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഇവിടെ വരുന്നതാണ്. അപ്പം താലപ്പൊലിയാണ് ഇവിടുത്തെ മെയിൻ. അപ്പം രണ്ട് ദേവികൾ നേർക്കുനേർ കാണുന്ന ഒരു കാഴ്ചയാണ്. ദേവി ഇപ്പം ഉത്സവം അറിയിക്കാനായിട്ട് വരുന്നതാണ് ഈ താലപ്പൊലി മഹോത്സവം എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ കൂടെ നിന്ന് അവരെ അത്രയും കൂടെ നിന്ന് എടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പം നാളെ വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആവുമായിരിക്കും. ആ രീതിയിലാണ് അവിടെ ചെന്ന് കയറുക. അപ്പം ഇനിയിപ്പം നമ്മൾ പാവുമ്പെന്ന് പറയുന്ന സ്ഥലത്ത് പോവും. അവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ദേവിയുടെ ചേട്ടത്തി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഐതിഹ്യം. ഈ കുട്ടി ഈ കന്യാവ് ദേവിയെ കാട്ടി 2 വയസ്സിന് മൂത്തതാണ് ആ കുട്ടി എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് അറിയാവുന്ന ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം. ഉത്സവം വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ആഘോഷം തന്നെ. ആ അതെ, ഈ ഒരു താലപ്പൊലിയാണ് മെയിനായിട്ടും ഈ 2 ദിവസം അവർ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്നുള്ളത്.